വീടിന് പുറത്തിറങ്ങാനാകാതെ നല്ല മഴ പെയ്യുകയാണ് അല്ലേ? ഇന്നലെ രാത്രി പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇരട്ട ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്വാധീനത്താൽ വലിയ തോതിൽ മഴ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തുമൊക്കെ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. നമുക്ക് എങ്ങനെയാണ് വലിയ തോതിൽ മഴ ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംസ്ഥാനത്ത്? ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അവിടെ ഏതളവിലാണ് മഴ ലഭിച്ചതെന്നുള്ള കാര്യം വ്യക്തമായി വിശദമായി കണക്കുകൾ സഹിതം നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എവിടെയാണെന്ന് പരിശോധിക്കുമ്പോൾ അത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് 150.5 മില്ലിമീറ്റർ മഴയാണ് ചേർത്തലയിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത സ്ഥലം പരിശോധിക്കുമ്പോൾ അതും ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള അരൂക്കുറ്റിയിലാണ്. അരൂക്കുറ്റിയിലും നല്ല തോതിൽ തന്നെ മഴ ലഭിച്ചിരിക്കുന്നു. 148.4 മില്ലിമീറ്റർ മഴയാണ് അരൂക്കുറ്റിയിൽ ലഭിച്ചത്. കോട്ടയം ജില്ലയിലേക്കാണ് പിന്നീട്. കോട്ടയം ജില്ലയിലെത്തുമ്പോൾ 138.6 മില്ലിമീറ്റർ മഴയാണ് കോട്ടയത്തും ലഭിച്ചിരിക്കുന്നത്. കോട്ടയത്തും പരക്കെ മഴ പെയ്യുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഇനി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് മഴയുടെ അളവ് അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. 122 മില്ലിമീറ്റർ മഴ വടക്കാഞ്ചേരിയിലും ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല തോതിൽ മഴ ലഭിക്കുകയാണ്. അപ്പം തന്നെ പാലക്കാട് പട്ടാമ്പിയിൽ 58.5 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇനി അടുത്ത സ്ഥലങ്ങൾ നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ വടക്കൻ കേരളത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വടക്കൻ കേരളത്തിലും പരക്കെ തന്നെ മഴയുണ്ട്. അവിടെയും ഓറഞ്ച് അലേർട്ടുകളുണ്ട് കണ്ണൂരും കാസർഗോഡുമൊക്കെ. കൈതപ്രത്ത് 57.4 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കാസർഗോഡ് ഹൊസ്ദുർഗിലാണ് 57 മില്ലിമീറ്റർ മഴയാണ് ഹൊസ്ദുർഗിൽ ലഭിച്ചിട്ടുള്ളത്. ഇതാണ് സംസ്ഥാനത്ത് നിലവിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സ്ഥലങ്ങളും അവിടുത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മഴ ഇനിയും തുടരും. അടുത്ത 3 ദിവസം മഴയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതലോടെ മുന്നറിയിപ്പുകളൊക്കെ കൃത്യമായി പാലിച്ച് ഇരിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്.